വാഴ്ത്തപ്പെട്ട ദേവസഹായ പിള്ളയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾക്ക് നെയ്യാറ്റിങ്കര രൂപത തുടക്കം കുറിച്ചു. ദേവസഹായ പിള്ളയുടെ നാമത്തിലുള്ള ലോകത്തിലെ ആദ്യ ദേവാലയമായ പാറശാല ഫെറോനയിലെ ചാവല്ലൂർ കൊറ്റ ദേവാലയത്തിലാണ് 8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മെയ് 15 വിശുദ്ധ പദവി പ്രഖ്യാപനം റോമിൽ നടത്തപ്പെടുന്നത്. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ നാമത്തിലുള്ള ലോകത്തിലെ ആദ്യ ദേവാലയത്തിൽ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. നെയ്യാറ്റിൻകര രൂപതയിൽ പാറശാല ഫെറോനയിലെ ചാവല്ലൂർ പൊറ്റ ദേവാലയമാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ നാമത്തിലുള്ള ലോകത്തിലെ ആദ്യ ദേവാലയമായി അറിയപ്പെടുന്നത്. ആറയൂർ ഇടവകയുടെ ഉപ ഇടവകയായ ചാവല്ലൂർ പൊറ്റ ദേവാലയവും മറ്റ് ഇടവകകളായ പൊൻവിള, പോരന്നൂർ എന്നീ ഇടവകകളും ചേർന്നാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ വിശുദ്ധീകരണ പ്രഖ്യാപന ചടങ്ങിന് മുന്നൊരുക്ക ക്രമീകരണങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇടവക വികാരി ഫാദർ ജോസഫ് അനിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന മുന്നൊരുക്ക സംയുക്ത യോഗത്തിൽ 4 ഇടവകകളിലെയും കൗൺസിൽ അംഗങ്ങൾ സംബന്ധിച്ചു. വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധ പദവി പ്രഖ്യാപന ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് ചാവല്ലൂർ പൊറ്റയിലെ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ദേവാലയത്തിലും നടത്തപ്പെടുന്നത്. മെയ് 8 മുതൽ 15 വരെയാണ് ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മെയ് 1 മുതൽ വിശുദ്ധൻ്റെ രൂപം വഹിച്ചുകൊണ്ട് ഫെറോനയിലെ എല്ലാ ഇടവകകളിലും വിളംബര ഘോഷയാത്ര നടത്തും. വിളംബര ഘോഷയാത്ര മെയ് 8 ചാവല്ലൂർ പൊറ്റ ദേവാലയത്തിൽ എത്തിച്ചേരുന്നതോടെയാണ് വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. വിശുദ്ധ പദവി പ്രഖ്യാപന ദിവസമായ മെയ് 15 നെയ്യാറ്റിൻകര രൂപതാമെത്രാൻ അഭിവന്യ വിൻസെൻ സാമുവൽ പിതാവ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുടെ നാമത്തിലുള്ള ലോകത്തിലെ ആദ്യ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സാൻചോ ന്യൂസ്, നെയ്യാറ്റിൻകര.